കോവിഡിനെതിരെ മികച്ച പ്രതിരോധം എന്ന് കേളിക്കേട്ട കേരളം രാജ്യത്തെ തന്നെ കോവിഡ് വ്യാപനത്തിന്റെ കൊടുമുടിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ 36445 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ പിണറായി സർക്കാരിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പഴയ പ്രസംഗവാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പിത്താൻ കണ്ണൻ ശ്രാങ്ക് എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. കേരളം ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കോവിഡ് വ്യാപനമുള്ള സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഈ സമയത്താണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതും ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ ശൈലജയുടെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ കേരളം കോവിഡിനെ നേരിട്ടപ്പോൾ കെ ശൈലജയുടെ പ്രസിദ്ധി ഈ ലോകമാകെ പടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കെ ശൈലജയെ സൈഡ് ബെഞ്ചിലിരുത്തി പിണറായി വിജയൻ കോവിഡ് പ്രതിരോധത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു എന്നത് അദ്ദേഹം നേരിടുന്ന ഒരു വിമർശനമാണ്. കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോവിഡ് അതിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിയപ്പോൾ നേതൃത്വത്തിൽ നിന്ന പിണറായി വിജയൻ സൈഡിലേക്ക് മാറി വീണയെ അതിന് മുന്നിലേക്ക് നിർത്തി മാധ്യമങ്ങളുടെയും കേരളത്തിൻ്റെയും വിമർശനത്തിന് പാത്രമാക്കിയെന്നൊരു ആരോപണവും ഇപ്പോൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൂടി മുൻനിർത്തിയാണ് രാഹുലിൻ്റെ പരിഹാസം എന്നതും കൂട്ടി വായിക്കേണ്ടതാണ്. മാത്രവുമല്ല, പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ഫാൻസും അണികളും സ്നേഹത്തോട് വിളിക്കുന്ന ക്യാപ്റ്റൻ എന്ന പേര് തന്നെയാണ് രാഹുൽ ഇപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാനായി കടം കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനെതിരെ CPM അണികളും പിണറായി വിജയൻ്റെ ഫാൻസും കടുത്ത രോഷത്തിൽ തന്നെയാണ്. അതേസമയം കേരളത്തിൽ ഓണത്തിന് ശേഷം കോവിഡ് കേസുകളിൽ വർധനയുണ്ടായെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഉന്നയിച്ചിരുന്നു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ 65% കേരളത്തിലാണ്. ഇതാദ്യമായാണ് ആദ്യ കേസുകളിൽ ഇത്രയും ഉയർന്ന ശതമാനം കേരളത്തിൽ നിന്നാകുന്നത്. ഓണത്തിന് ശേഷമുള്ള കേരളത്തിലെ കോവിഡ് കേസുകൾ ചൂണ്ടിക്കാട്ടി ഉത്സവങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചയും രാജ്യത്ത് 37593 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 648 പേർ മരിച്ചു. അതേസമയം ചൊവ്വാഴ്ച കേരളത്തിൽ 24296 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അന്നും കേരളം തന്നെയായിരുന്നു മുൻപിൽ. രണ്ടാമതുള്ള മഹാരാഷ്ട്രയിൽ 4355 കോവിഡ് കേസുകളാണ് ഉള്ളത്. ഇന്നലത്തെ ദേശീയ തലത്തിലെ കേസുകൾ പരിശോധിച്ചാൽ 65% കേരളത്തിൽ നിന്നാണ്. ചികിത്സയിലുള്ളവരുടെ കണക്കുകളിലും കേരളവും മറ്റ് സംസ്ഥാനങ്ങളുമായി വലിയ അന്തരമുണ്ട്. 1,50,000 പേർ കേരളത്തിൽ ചികിത്സയിലുള്ളപ്പോൾ രണ്ടാമതുള്ള മഹാരാഷ്ട്രയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 600,000. ഇന്ത്യയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1.9%, കേരളത്തിൽ ചൊവ്വാഴ്ച 18.04% ആണെന്നതും ആശങ്കാജനകമാണ്. കടുത്ത ഓക്സിജൻ പ്രതിസന്ധിയും കോവിഡ് വ്യാപനം ഉണ്ടായിരുന്ന ദില്ലിയിൽ തുടർച്ചയായ 5ാം ദിവസവും കോവിഡ് മരണമില്ല. വ്യാപനം രൂക്ഷമായ മെയ് മാസത്തിൽ ഒരു ദിവസം 448 മരണം വരെ രാജ്യതലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൊവ്വാഴ്ചത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 10 സംസ്ഥാനങ്ങളിൽ കോവിഡ് മരണമില്ല. ഇന്ത്യയിൽ ഇതുവരെ 60 കോടി വാക്സിനേഷൻ പൂർത്തിയായി. 60 കോടി വാക്സിനേഷൻ പൂർത്തിയായത് 222 ദിവസം കൊണ്ടാണെന്നും ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കി. അതേസമയം എല്ലാ അധ്യാപകർക്കും വാക്സിൻ നൽകണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 5 സെപ്റ്റംബർ അധ്യാപക ദിനം ആചരിക്കുന്നത് കണക്കിലെടുത്ത് അധ്യാപകർക്ക് മുൻഗണന നൽകണമെന്നും പറഞ്ഞു.